നമസ്കാരം, ഗ്രേപ്പ് മീഡിയാസിലേക്ക് സ്വാഗതം. കുറുപ്പ് വീണ്ടും റെക്കോർഡുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം വേറൊന്നുമല്ല, ഈ വർഷം 2021 ഇറങ്ങിയതിൽ വലിയ ലെവലിൽ കളക്ഷൻ നേടിയ സിനിമയാണെന്ന് നമുക്കറിയാം. ഇനി മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ പോലും അതിന് മികച്ച ഒരു പ്രതികരണം കിട്ടുകയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടികയിലേക്ക് വരികയും ചെയ്ത സിനിമയുടെ ഖ്യാതി ഈ സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പുതിയ റെക്കോർഡ് എന്ന് പറയാനുള്ളത് കാര്യം വേറൊന്നുമല്ല, GCC രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ സിനിമയായി മാറിയിരിക്കുന്നു കുറുപ്പ് എന്നുള്ളതാണ്. ഇതിന് മുമ്പ് ഈ റെക്കോർഡ് നമ്മുടെ ലൂസിഫറിനായിരുന്നു. ലൂസിഫർ ഇറങ്ങിയ സാഹചര്യവും കുറുപ്പ് ഇറങ്ങിയ സാഹചര്യവും രണ്ടും രണ്ടായിട്ടുള്ള തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് തന്നെയാണ് കുറുപ്പ് എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അതിനുപരി തന്നെ ഈ സിനിമ നമുക്കറിയാം, കൊറോണ പോലെയുള്ള മഹാവിപത്തുള്ള സമയത്ത് 50% ഒക്യുപ്പൻസിൽ കേരളത്തിൽ വരികയും നോർമലി ആളുകൾ പണ്ടത്തെ ഒരു സ്ഥിതി അനുസരിച്ച് സിനിമ തിയേറ്ററിലേക്ക് കയറാതെ വരുന്ന അവസ്ഥയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ഈ സിനിമ അത്രത്തോളം സക്സസ് ആവുകയാണ്. പിന്നെ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ, GCC കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ, ഈ സിനിമയുടെ സെൻസറിങ് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത് കുവൈറ്റ് എന്ന രാജ്യത്ത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം, അതിൻ്റെ ഒരു വലിയ മേജർ ഷെയർ അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഈ സിനിമ ഈ വർഷത്തെ ഇയർ ടോപ്പർ എന്ന തന്നെ പറയാം. അതായത് ഈ വർഷത്തെ GCC രാജ്യങ്ങളിലെ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയും അറിയാം. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇയർ ടോപ്പർ കുറുപ്പ് തന്നെയാണ്. പക്ഷേ GCC രാജ്യങ്ങളിൽ പോയി നിൽക്കുന്ന കണ്ടീഷൻ വരുമ്പോൾ അത്രത്തോളം ഗംഭീരമാണ്. ആകെ ഇതിന് മുമ്പ് നമുക്കറിയാം ലാലേട്ടനായിരുന്നു ഈ പറഞ്ഞ പോലെ ലൂസിഫറിലൂടെ ഈ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ നടനായി ദുൽഖർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേപ്പ് മീഡിയാസ്.